പാൽക്കാരിയുടെ സ്വപ്നം. ഗീത ഒരു യുവതിയായിരുന്നു. അവൾ അവളുടെ അമ്മയോടൊപ്പം ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്നു. ഗീത ഒരു പാൽക്കാരിയായിരുന്നു. അവൾക്ക് രണ്ട് പശുക്കൾ ഉണ്ടായിരുന്നു. അവൾ എന്നും പാൽ കറന്ന് അത് കുടത്തിൽ തലയിൽ വെച്ച് അടുത്തുള്ള നഗരത്തിൽ കൊണ്ടുപോകുമായിരുന്നു. മുഴുവൻ ദിവസവും പാൽ വിറ്റ് അവസാനം വൈകിട്ട് അവൾ വീട്ടിലെത്തുമായിരുന്നു. ഗീത പശുക്കളെ നന്നായി നോക്കുമായിരുന്നു. അവൾ അവട്ടകൾക്ക് നല്ല ആഹാരവും കൊടുക്കുമായിരുന്നു, വൃത്തിയാക്കുകയും ചെയ്യുമായിരുന്നു. അമ്മയ്ക്ക് ഗീതയെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഗീതയ്ക്ക് പകൽ സ്വപ്നങ്ങൾ വരുമായിരുന്നു. അവൾ വളരെയധികം പണക്കാരിയാകുന്ന സ്വപ്നം. അവളുടെ ഈ പകൽ സ്വപ്നങ്ങൾ ഗീതയെ എപ്പോഴും കുഴപ്പത്തിലാക്കുമായിരുന്നു. ഗീത, പശുക്കൾ തൊഴുത്തിന് വെളിയിൽ വന്നു, അവരെ കാണാതാവും. നീ എന്താ അവരെ ഒട്ടും ശ്രദ്ധിക്കാത്തത്? ഓ സോറി അമ്മുമ്മേ, ഞാൻ സ്വപ്നം കാണുകയായിരുന്നു. അല്ല, ആലോചന. ഓ, എനിക്കറിയാം നീ എന്താണ് ആലോചിക്കുന്നതെന്ന്. എപ്പോഴും പണക്കാരിയാകുന്ന കാര്യം സ്വപ്നം കാണുന്നു. നീ അതിനായി കൂടുതൽ പണിയെടുക്കണം. സ്വപ്നം കണ്ടതുകൊണ്ട് മാത്രം നീ പണക്കാരിയാവില്ല. പകൽ സ്വപ്നം കാണലിന് നിനക്ക് നല്ല വില കൊടുക്കേണ്ടി വരും. പക്ഷെ ഗീത അത് ചെവി കൊണ്ടില്ല. അവളുടെ പകൽ സ്വപ്നങ്ങൾ ഒരിക്കലും നിന്നില്ല. ഒരു ദിവസം പാൽ വിൽക്കാനായി ഗീത വീട് വിട്ടിറങ്ങിയതും അമ്മുമ്മ അവളെ അടുക്കളയിലേക്ക് വിളിച്ചു. നിൽക്കൂ എന്റെ മോളെ, നീ ഇന്ന് മാർക്കറ്റിൽ പാൽ വിൽക്കാൻ പോകണമെന്നില്ല. അതെന്താ അമ്മുമ്മേ? നമ്മുടെ അടുത്തുള്ള ഗ്രാമത്തിൽ നാളെ ഒരു വലിയ കല്യാണം നടക്കുന്നുണ്ട്. നാട്ടുപ്രമാണി അവളുടെ മകളുടെ കല്യാണം ആഘോഷിക്കുകയാണ്. അടുത്തുള്ള എല്ലാ ഗ്രാമത്തിലെയും വേണ്ടപ്പെട്ട ആൾക്കാർ നാളെ കല്യാണം കൂടാൻ വരും. നിനക്ക് മനസ്സിലായോ? കല്യാണമോ? അതൊരു വലിയ കാര്യമായിരിക്കും. എല്ലാ പണക്കാരും അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ അമ്മുമ്മേ, നമ്മൾ പാൽ എന്തുകൊണ്ട് വിൽക്കണ്ട? നാട്ടുപ്രമാണിക്ക് ദേഷ്യം വരുമോ? ഓ ഇല്ലെന്റെ പൊന്നാര മോളെ, നാട്ടുപ്രമാണി അവരുടെ പാചകക്കാരനോട് എല്ലാത്തരം പലഹാരങ്ങളും ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ സ്വയം എന്നോട് ഒരു കുടം നിറയെ നല്ല പാൽ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ മധുരപലഹാരങ്ങളുടെ പാചകത്തിനായി. നമുക്ക് മാർക്കറ്റിൽ പോയി ഒരു ദിവസം ലഭിക്കുന്ന കാശിന്റെ രണ്ടിരട്ടി തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു നല്ല അവസരമാണ് കൂടുതൽ പൈസ ഉണ്ടാക്കാനായിട്ടുള്ളത്. ഇത് പിന്നെ അടുത്തുള്ള ഗ്രാമങ്ങളിൽ അറിയാനും പറ്റും. ഇരട്ടിക്കാശോ? അമ്മുമ്മേ, ഞാൻ അവിടെ നാളെ ആ കല്യാണത്തിന് പൊക്കോട്ടെ. ഞാൻ തീർച്ചപ്പെടുത്തും നാട്ടുപ്രമാണിയുടെ എല്ലാ പലഹാരങ്ങളിലും നമ്മൾ വിറ്റ പാലാണെന്ന്. അങ്ങനെ നാട്ടുപ്രമാണി അവരുടെ വിരുന്നുകാരോട് എന്നെ പരിചയപ്പെടുത്തും. ഓ, ഞാൻ ഉള്ളതിൽ ഏറ്റവും നല്ല ഉടുപ്പിട്ട് തല ഉയർത്തി നടക്കും. നമ്മൾ എന്ത് കഷ്ടപ്പെടുന്നു, അവർ നമ്മളെ ബഹുമാനിക്കണം. എല്ലാവർക്കും എന്റെ പേരറിയാൻ പറ്റും. ഓ, വെറുതെ ഓരോ ആകാശക്കോട്ട കെട്ടാതെ നമ്മുടെ പാൽ ഇതുവരെ ഗ്രാമത്തിൽ എത്തിയിട്ട് പോലുമില്ല. പാചകക്കാരൻ ഇതുവരെ പാല് മണത്തു പോലും നോക്കിയിട്ടില്ല. നീ ഇപ്പോഴേ തന്നെ എല്ലാവർക്കും പലഹാരം ഇഷ്ടമാകുന്ന സ്വപ്നം കണ്ടു. ഓ, ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ക്ഷമിക്കണം അമ്മുമ്മേ, ഞാൻ ഈ പാല് ഗ്രാമത്തിലെത്തിക്കാം. ഇതാ, ഇത് പിടിച്ചോ. ഓർത്തോ, ഒരൊറ്റത്തുള്ളി പാല് പോലും തറയിൽ വീഴാൻ പാടില്ല. പറഞ്ഞത് കേട്ടോ? ഇന്നത്തേക്ക് ഈ പാല് മാത്രമേ ഉള്ളൂ. ഒരാവശ്യവുമില്ലാതെ എവിടെയും വിശ്രമിക്കാനിരിക്കരുത്. ഞാൻ നാട്ടുപ്രമാണിക്ക് വാക്കു കൊടുത്തതാണ്. പാൽ അവരുടെ കയ്യിൽ സമയത്തെത്തിയില്ലെങ്കിൽ ഇരട്ടിക്കാശിനെ കുറിച്ചും മറന്നുകളാ. കല്യാണം പോലും കൂടാൻ പറ്റില്ല. വാക്ക് തെറ്റിച്ചിട്ട് നാട്ടുപ്രമാണിയുടെ മുന്നിൽ പോകുന്നത് തന്നെ നമുക്ക് നാണക്കേടാ. പേടിക്കണ്ട അമ്മുമ്മേ, ഞാൻ ഈ കുടം സൂക്ഷിച്ചോളാം. അതിലെ പാലും നോക്കിക്കോ. നമ്മൾ നാട്ടുപ്രമാണിയെക്കാളും പൈസക്കാരാകും പെട്ടെന്ന്. നാട്ടുപ്രമാണി ഇനി നമ്മുടെ കയ്യിൽ നിന്ന് മാത്രമേ പാൽ വാങ്ങൂ. ഓഹോ, ഓർമ്മ വെച്ചോളൂ ഗീത. എനിക്കറിയാം, എനിക്കറിയാം. ഇനി ആകാശക്കോട്ട കിട്ടരുത്. ബൈ ബൈ അമ്മുമ്മേ. സൂക്ഷിച്ചോണേ. ഗ്രാമത്തിലെ വഴികൾ മുഴുവൻ കല്ലുകൾ നിറഞ്ഞതായിരുന്നു. പൂക്കളുടെയും പഴങ്ങളുടെയും മണം ഗീത ആസ്വദിച്ചു. പക്ഷെ അവൾക്ക് നടക്കാൻ മടിയായിരുന്നു. ഈ വഴി എന്ത് സുന്ദരമാണ്. പക്ഷേ ഈ ചെറിയ കല്ലുകൾ എന്റെ കാലെ കൊള്ളുന്നു. എന്തെങ്കിലും ആവട്ടെ, ഞാൻ പെട്ടെന്ന് തന്നെ നഗരത്തിൽ ഒരു വലിയ വീട് പണിയും. അപ്പോൾ എനിക്കിത്രയും നടക്കേണ്ടി വരില്ല. ഞാൻ പണക്കാരിയാവും. പണക്കാർ നടക്കാറില്ല. ഗീത അവളുടെ ഇഷ്ടപ്പെട്ട പാട്ട് മൂളിക്കൊണ്ട് നടന്നു.
ഓ, ഈ കുടത്തിന് എന്ത് ഭാരമാണ്! എന്തെങ്കിലും ആവട്ടെ, ഞാൻ സ്വന്തമായി ഒരു കാളവണ്ടി വാങ്ങും. എല്ലാത്തരം കഠിന പണികളും കാളകൾ ചെയ്തോളും. ഞാൻ അങ്ങനെ അങ്ങ് വിശ്രമിക്കും. അതല്ലേ പണക്കാർ ചെയ്യുന്നത്! ഗീത ആലോചിച്ചുകൊണ്ട് നടന്നു. ഗ്രാമത്തിന്റെ അടുത്ത് അവൾ എത്താറായി. കുറച്ചധികം ചുവടുകൾ വെച്ചു കഴിഞ്ഞാണ് ഞാൻ പണക്കാരി. ഓ, ഞാൻ കൂടുതൽ കിട്ടുന്ന കാശ് എങ്ങനെ ചിലവാക്കും? ഞാൻ കൂടുതൽ പശുക്കളെ വാങ്ങിയാലോ? ഇല്ല, ഞാൻ തന്നെ ഇല്ല, പശുക്കളെയും കറക്കുകയും വേണം. ആ പാലെല്ലാം മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയും വേണം. കുറേ ജോലിയാ അത്. ഞാൻ കുറെ കോഴി വാങ്ങും. കൂടുതൽ കിട്ടുന്ന കാശ് കൊണ്ട് ഞാൻ കോഴികളെ വാങ്ങും. ഇത്രയും കോഴികളെ ഞാൻ എവിടെ വെക്കാനാ? ഒരു ചെറിയ കൂടാരം ഉണ്ടാക്കേണ്ടി വരും. ഞാനത് എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാനാ? ഓ, നാളെ കല്യാണത്തിന് ഞാൻ നാട്ടുപ്രമാണിയോട് ഒരു ചെറിയ കൂടുണ്ടാക്കാൻ സഹായിക്കാൻ പറയും. ചുമ്മാതല്ലോ, അവളെന്റെ പശുക്കളുടെ പാലല്ലേ ഉപയോഗിക്കുന്നത്. അവർക്ക് കുറേ വേലക്കാർ കാണുമായിരിക്കും. ഞാൻ എന്റെ എല്ലാ കോഴികളെ ഒരു കൂട്ടിൽ വയ്ക്കും. കോഴികൾ പിന്നെ കുറേ മുട്ടയിടും. ആ മുട്ടകൾ വിരിയുമ്പോൾ എന്റെ കയ്യിൽ കൂടുതൽ കോഴികളുണ്ടാവും. ഞാൻ ആ കോഴികളെ നല്ല വിലയ്ക്ക് വിൽക്കും. അങ്ങനെ ഞാൻ ആ കോഴികളിൽ നിന്ന് കുറേ പൈസ സമ്പാദിക്കും. അതുകൊണ്ട് ഞാനൊരു കാളവണ്ടി വാങ്ങും. ഞാൻ എല്ലാ മുട്ടയും കോഴിയും പാലും അതിൽ വെക്കും. എന്നിട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. അങ്ങനെ ഞാൻ കുറേ പൈസ ഉണ്ടാക്കും. അങ്ങനെ വേലക്കാരെയും ദാസികളെയും വെക്കും. അങ്ങനെ ഞാൻ വലിയൊരു സ്ത്രീ ആകും, നാട്ടുപ്രമാണിയേക്കാളും വലിയ സ്ത്രീ. അങ്ങനെ കുറേ പണക്കാരായ ആളുകൾ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കും. പക്ഷെ ഞാൻ പറയും ഇല്ല. ഗീത ഇല്ല എന്ന് പറയുന്നത് സ്വപ്നം കണ്ടപ്പോൾ അവൾ അവളുടെ തലയാട്ടി. അവളുടെ തലയുടെ മുകളിലുള്ള പാൽക്കുടം തറയിൽ വലിയൊരു ശബ്ദത്താൽ വീണു. കുടം കഷ്ണങ്ങളായി മാറി. പാല് മുഴുവനും ഇതാ തറയിൽ ഒഴുകി. ഗീത അവിടെ ഇരുന്ന് കരഞ്ഞു. അവളുടെ എല്ലാ സ്വപ്നവും, അവളുടെ കോഴി, മുട്ട, കാളവണ്ടി എല്ലാം ഇതാ ആ പാലിനെ പോലെയായി നശിച്ചു. ഇനി എനിക്ക് ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റില്ല. എന്റെ കയ്യിൽ പാലില്ല വിൽക്കാൻ. നാളെ കല്യാണത്തിന് പോകാൻ എനിക്ക് പറ്റില്ല. ഞാൻ അമ്മൂമ്മയോട് ഇനി എന്ത് പറയും? ഗീതയ്ക്ക് ഒരു ശബ്ദം മാത്രം കേൾക്കുന്നുണ്ടായിരുന്നു. അതും അത് അവളുടെ അമ്മൂമ്മയുടെ ആയിരുന്നു. ആകാശത്തിൽ ഒരിക്കലും കോട്ട കെട്ടരുത്.